ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിൽ ആരും ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടത് വലത് മുന്നണികൾക്കൊപ്പം എൻ ഡി എയും ശക്തമായ പോരാട്ടം നടത്തുന്ന ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി. എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ്, യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് എന്നിവർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങളിലെയും പഞ്ചായത്ത് തലങ്ങളിലെയും ആദ്യഘട്ട പര്യടനം ഇതിനോടകം സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കി. വരും ദിനങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിലുള്ള സന്ദർശനത്തിനൊപ്പം ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനങ്ങളും കോർണർ യോഗങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ആരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. വരുന്ന രണ്ട് ദിവസം പൊതു അവധിയായതിനാൽ ഇനി ഏപ്രിൽ 2 മുതൽ 4 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാനാകുക. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച 4547 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ഫ്ലയിംഗ് സ്ക്വാഡും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും ചേർന്ന് നീക്കം ചെയ്തു. ഇതിൽ 588 പരാതികൾ സി വിജിൽ ആപ്പ് മുഖേന ലഭിച്ചതാണ്. ഇതിനു പുറമെ ജി എസ് ടി എൻഫോഴ്സ്മെന്റും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്ന 20,17,500 രൂപ പിടികൂടി. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ചുമതലകൾ നിർവഹിക്കാൻ വികാസ് സീതാറാംജി ഭാലയുടെ നേതൃത്വത്തിൽ 3 ഒബ്സർവർമാരെ നിയോഗിച്ചു.